ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മളെന്നൊരു ട്രാവലിംഗ് വ്ളോഗാണ്. ട്രാവലിംഗ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിയാരം, അതുപോലെ തന്നെ കണ്ണൂർ, നീലേശ്വരം, മുത്തപ്പൻ്റെ അവിടെ ഒരു യാത്രയാണ്. അപ്പം നമ്മൾ യാത്ര തുടർന്നു. രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ പൊറോട്ട ഇലക്കറിയും കഴിച്ചു. അതിനുശേഷം നമ്മൾ നേരെ പരിയാരം ബിൽഡ് കയറിലേക്ക്. അവിടെ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ബഷീർക്കാനൊക്കെ കണ്ട് നമ്മൾ നേരെ നീലേശ്വരത്തേക്ക് ഷാജേൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ നൈറ്റ് ഒരു ഫിഷിങ് കാര്യങ്ങളൊക്കെ ആയി അടിച്ച് പൊളിച്ച്. പിറ്റത്തെ ദിവസം ഡേ വൺ നമ്മൾ നേരെ മുത്തപ്പൻ്റെ അടുത്തേക്ക്. അവിടെ നമ്മൾ രാവിലെ ഒരു 5:30 ഇറങ്ങി. ഏകദേശം ഒരു 7:30 കൂടി അവിടെ എത്തി. ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ മുത്തപ്പനെ തൊടാൻ വേണ്ടിയിട്ട് അവിടെ യാത്ര തുടർന്നു. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ മുത്തപ്പൻ്റെ അടുത്ത് പോകുന്നത്. കുറേ പ്രാവശ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഒന്നും നടന്നില്ല. ഷാജേൻ്റെ ഫാമിലിയും ഉണ്ടായിരുന്നു ഒപ്പം തന്നെ. അങ്ങനെ നമ്മളവിടെ എത്തി മുത്തപ്പനെ കാണാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടല്ലോ. നമ്മൾ കൈയും കാലൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി എന്നിട്ട് നേരെ മുത്തപ്പൻ്റെ അടുത്തേക്ക് പോയി. ഓരോ യാത്രയ്ക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നാളായിട്ട് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നതാണ്. മനസ്സിലെ മുത്തപ്പൻ കയറിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഒരു ദിവസമായിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ അങ്ങനെ ഇറങ്ങി. അപ്പോൾ ഷാജേനെ വിളിച്ച് പറഞ്ഞപ്പോൾ നീ ധൈര്യമായിട്ട് പോരടാന്നും കൂടി പറഞ്ഞു. അപ്പോൾ എനിക്ക് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നടത്തി നേരെ ഷാജേൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഇവിടെ തിരിച്ചത്. അങ്ങനെ നമ്മളിവിടെ മുത്തപ്പൻ്റെ അവിടെ എത്തി. തൊഴുതു, നല്ല രീതിയിൽ തന്നെ തൊഴാൻ പറ്റി. അത്യാവശ്യം നല്ല തിരക്കുണ്ടെങ്കിൽ കൂടി നല്ല രീതിയിൽ തൊഴാൻ പറ്റി. അവിടെ പുറത്തൊക്കെ ഒന്ന് കറങ്ങി, ഫുൾ കറങ്ങി. അവിടെ ബോട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കണ്ട്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടോ നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും ഫാമിലി ആയിട്ട് തന്നെ വരണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൺ ഡേ വന്നു കഴിഞ്ഞ് മുത്തപ്പനെ തൊഴുതു, ഒരു ബോട്ടിങ്ങൊക്കെ എടുത്ത്. പിന്നെ അവിടെ വിസ്മയ പാർക്കുണ്ട്, സ്നേക്ക് പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ അവിടേക്ക് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ശരിക്ക് ഒരു വൺ ഡേ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായാലും ഞാൻ ഫാമിലിനെ കൂട്ടി വരാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ഷാജിനോട് അപ്പോൾ തന്നെ പറഞ്ഞു ഇനിയൊരു വീക്കെൻഡ് വരുമ്പോൾ നമ്മളൊരു 3 ദിവസത്തെ പരിപാടി ആയിട്ട് വരുള്ളൂ. വെള്ളിയാഴ്ച വൈകിട്ട് പോകുന്നു, ഞായറാഴ്ച വൈകിട്ട് തിരിക്കാവുന്ന രീതിയിൽ അവർ പ്ലാൻ ആക്കി. പിന്നെ മുത്തപ്പനെ കുറിച്ച് കുറേ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ കൂടി ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക രീതികളും കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ശരിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് ആകെ എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാ കാസ്റ്റിലെ ആൾക്കാരും ഇവിടെ വരുന്നുണ്ട്, എല്ലാ മതത്തിലുള്ള ആൾക്കാരും ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ ശരിക്ക് എന്താ പറയുക ഒരു മോശം ട്രിപ്പ് തന്നെയായിരുന്നു. അതിനുശേഷം കയ്യൊക്കെ നോക്കി, കയ്യെ നോക്കിയപ്പോൾ അതിൻ്റെ സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഏകദേശം നമ്മളൊരു 2-3 hours 2 മണിക്കൂർ സ്പെൻഡ് ചെയ്തു അവിടെ. 2 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ അവിടെ പോരാനുള്ള ഒരു മൂഡായിരുന്നു. അത് പ്രത്യേകതര അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. ശരിക്കൊരു എന്താ പറയുക നമ്മൾ മനസ്സിൽ ഭക്തി ഉണ്ട്. അതുപോലെ തന്നെ മൊത്തത്തിൽ കാമിൻ പോയിട്ട് സൈലന്റ് ഏരിയ, പിന്നെ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഒരു എനർജി അവിടെ ഫീൽ ചെയ്തു. ശരിക്കും മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് നീലേശ്വരത്തേക്ക് തന്നെ പുറപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞു നമ്മൾ നേരെ തിരിച്ച് നീലേശ്വരത്തേക്ക് തന്നെ പുറപ്പെട്ടു. അപ്പോൾ ഷാജേട്ടൻ കുറേ വെറൈറ്റി ഫുഡുകളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിരുന്നു. എല്ലാ ഫിഷിലായിരുന്നു കേട്ടോ. അരക്ക വാങ്ങിച്ചിരുന്നു, നമ്മൾ അരക്കാന്ന് പറയും. ഇവിടെ എന്താ വേറെ എന്താ പേരവർ പറയുക. അപ്പോൾ അയില, കരിമീൻ പൊള്ളിച്ച്, ചെമ്മീൻ ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ വാങ്ങിച്ചിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങളതൊക്കെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഷാജേട്ടൻ്റെ കേരളത്തിലൊക്കെ ക്ലീനൊക്കെ ചെയ്ത് രാജു പോയി അവിടെ എല്ലാ കാര്യത്തിനും കോർഡിനേറ്റ് ചെയ്തു. സൗമ്യേച്ചി അടിപൊളിയായിട്ട് ശരിക്കും ഷാജേട്ടൻ്റെ ഫാമിലി വെച്ച് നമ്മുടെ സ്വന്തം കുടുംബം പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും എൻജോയ് ചെയ്തു. ക്ലീനിങ് കഴിഞ്ഞപ്പോൾ ഷാജേട്ടൻ ഭയങ്കര വൃത്തിയുടെ ആളാണ്. അപ്പോൾ സിങ്ക്, പിന്നെ നമ്മൾ വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അതിന് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് അത് ക്ലീൻ ചെയ്യേണ്ട രീതിയൊക്കെ. അതാണ് നമുക്ക് ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ക്ലീൻ ചെയ്യേണ്ട ഒരു സാധനമാണ് സിങ്ക്. അപ്പോൾ അതിനെ കുറിച്ച് വലിയൊരു ക്ലാസ്സൊക്കെ ഷാജേട്ടൻ എടുത്ത് തന്നു കേട്ടോ. സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു വിഷയം ഇല്ല. അങ്ങനെ ഒരു പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇതിനൊരു പൗഡർ കിട്ടുന്നുണ്ട്, ആ പൗഡർ വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ തുടങ്ങും. കമ്പനി തന്നെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പല ഇതും ഉണ്ട്. അപ്പോ ഫുഡിന്റെ സമയായിട്ടാ. ഫുഡ് നല്ല വിശപ്പുണ്ടേ. നമ്മളിപ്പോ ഏകദേശം 2:30 ആയിട്ടുണ്ട്. പറശ്ശിനിക്കട പോയി ഇവിടെ എത്തി. ഫുഡൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കറിയൊക്കെ വെച്ച് വരുമ്പോ ഒരു സമയം 2:30 ആയി. അപ്പൊ എല്ലാവരും ഇനി ഫുഡിന്റെ ഒരു തിരക്കിലാണ്. കാരണം നല്ല വിശപ്പുണ്ട്. കരിമീൻ പൊള്ളിച്ചത് അപ്പൊ നമ്മുടെ കണ്ടില്ലേ വിഭവങ്ങൾ കണ്ടില്ലേ, ഫിഷിൽ തന്നെ 4-5 variety ഉണ്ട്. അപ്പോ നമ്മള് സ്പെഷ്യലായിട്ട് സൗമ്യച്ചൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്, കരിമീൻ പൊള്ളിച്ച്.
അപ്പം നമ്മളത് അങ്ങെടുത്ത് നമ്മൾ തന്നെ പിടിച്ചാട്ടോ, ഇന്നലെ രാത്രി പോയിട്ട് പിടിച്ചതാണ്. വേറെ ലെവലായിരുന്നു, രക്ഷയില്ല, വേറെ ലെവൽ. ഇതെന്താ മീൻ? എന്റെ കറി ഇതെന്താ സംഭവം? കരിമീൻ പൊള്ളിച്ചതായില്ല. പിന്നെന്താ ഇതെന്താ? ഫിഷ് ഓണാണ്. കറക്റ്റ് ഫോക്കസ്ഡ്. അടിപൊളി സോണാണ്. ഐ പുന്നാരാ പറഞ്ഞ മീൻ എന്താ ശരിക്ക്? നമ്മുടെ നാട്ടിൽ എന്താ പറയാ? സമയച്ച് ഫുൾ സർവിങ്ങിനു കേട്ടോ. ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാലും പ്രത്യേക മാംസം കുറവ് എന്ന് പറഞ്ഞേ. പക്ഷെ ഈ മാംസം കുറവുള്ളത് ഒറിജിനൽ നാടൻ സാധനം, അതുകൊണ്ടാണ് മാംസം കുറവ്. നമ്മള് നല്ല വിഭവ സമൃദ്ധമായ ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് ഷാജേട്ട പാട്ട് മസ്റ്റ് ആണ്. ഷാജേട്ട പാട്ട് പാടും, നമുക്ക് ഷാജേട്ട പാട്ട് കണ്ട് കേൾക്കാം. മിസ്റ്റർ ഷാജി നമ്മളവിടുന്ന് വീണ്ടും ഇറങ്ങി ഷാജേട്ടൻ്റെ വീടിൻ്റെ അടുത്തൊരു ജസ്റ്റ് ഒരു കിലോമീറ്റർ ഇല്ല, അടുത്ത് കടലാണ്. നല്ല രസം പിടിച്ച കടലാട്ടാ, മറ്റേ മരങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ്. ഒരു ഈവനിങ് അങ്ങോട്ട് നമ്മൾ നൈസായിട്ടാണ്ട് ഇറങ്ങി.
കൂട്ടെ. കുറേ നേരം കടലിൽ കളിച്ച്, കുറെ നേരം വെള്ളത്തിലൊക്കെ നോക്കി തിരമാലിനൊക്കെ എണ്ണി കളിച്ച് നൈസാക്കി അടിച്ചു പൊളിച്ച്, ശരിക്കും വെള്ളത്തിലൊക്കെ ഇറങ്ങി അടിച്ചു പൊളിച്ച്. പക്ഷെ നമ്മള് നാട്ടിലെ പോലെ ഇല്ലാട്ടോ, ഇവിടെ തിരമാലയ്ക്ക് ഭയങ്കര ശക്തി. നമ്മള് ചാവക്കാടിന് നിയറസ്റ്റ് ചാവക്കാട് കടപ്പുറത്തൊക്കെ പോകാറുണ്ട്. പക്ഷെ അവിടെ ഇത്ര വെള്ളത്തിന് ഫോഴ്സ് ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല. ഇവിടെ ആൾക്കാർ പറഞ്ഞു, കയറാൻ പറഞ്ഞു, ഗാർഡ് കയറാൻ പറഞ്ഞു. അത് നമ്മള് കുറച്ച് നേരമൊക്കെ അവിടെ എൻജോയ് ചെയ്തു. നല്ല നൈസ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു, തകർത്തങ്ങട്ട്. അപ്പൊ നമ്മള് ഉണ്ണിക്കുട്ടം വരെ ലൈറ്റ് ആയി, ഫാമിലിക്ക് വെയിറ്റ് ചെയ്യാണ്. ഉണ്ണിക്കുട്ടം വന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മള് ദീപാവലിയാണ്, പിറ്റേ ദിവസം ദീപാവലി. പക്ഷെ രാജുവിന്റെ ആഗ്രഹപ്രകാരം ഷാജേട്ടി സോമേശി കൂടി ചേരാ അതൊക്കെ സെറ്റ് ചെയ്ത് നമ്മളിവിടെ വിളക്കൊക്കെ എത്തിച്ച് ഷാജേട്ടി റിലേറ്റീവ്സിനെ ഒക്കെ വിളിച്ച് കളർഫുൾ ആക്കി പരിപാടി. എന്നിട്ട് നിങ്ങൾ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ പോയി വാങ്ങിച്ചേട്ടാ, അത് കുറച്ചായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു സർപ്രൈസ് ആയിട്ട്. അങ്ങനെ ഫുള്ള് ലൈറ്റ് ഒക്കെ ആക്കി, ഫുള്ള് ക്യാൻഡിൽ ഒക്കെ എടുത്ത് കത്തിച്ച് സംഭവം ഒരു വെറൈറ്റി പരിപാടി ആക്കി. ശരിക്കൊരു മെമ്മറബിൾ ഡേ ആയിരുന്നു. ആ ഒരു എക്സൈറ്റഡ് ആയി, എന്താ പറയാ, നൈസ് നൈസ്. ഇതൊക്കെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഓരോ മൂമെന്റ്സ് ആണ്. നമ്മുടെ മനസ്സിൽ അത്രയൊക്കെ സന്തോഷം ദുഃഖം ഉണ്ടെങ്കിലും ഇതൊക്കെ നമുക്ക് എപ്പോഴും ആലോചിക്കാൻ കിട്ടുന്ന ലൈഫിൽ നല്ല 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 മുഹൂർത്തങ്ങളായി തോന്നി. ഹാപ്പി ദിവാലി, ഹാപ്പി ദിവാലി.